അഫ്ഗാനിസ്ഥാൻ പൂർണമായി താലിബാന്റെ നിയന്ത്രണത്തിലാകുന്നു രാജ്യത്തെ പകുതിയിലധികം പ്രവിശ്യകളും താലിബാൻ പിടിച്ചു തലസ്ഥാനമായ കാബൂളിലേക്ക് അവർ അടുത്തു നേരത്തെ താലിബാനെ പിടിച്ച് പലായനം ചെയ്ത ചില പ്രദേശങ്ങളിലെ ജനങ്ങൾ കാബൂളിലെത്തിയിരുന്നു കാബൂളിലെ ശക്തമായ സൈനിക സാന്നിധ്യം തങ്ങൾക്ക് സുരക്ഷയേകുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇവരെത്തിയത് എന്നാൽ കാബൂളിലേക്ക് താലിബാൻ അടുക്കുമ്പോൾ രാജ്യത്ത് വൈകാതെ ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് അതിനിടെ ഇന്ത്യയ്ക്ക് ഭീഷണിയുമായി താലിബാൻ രംഗത്ത് വന്നു ഇന്ത്യയുടെ ഒരു വിഷയത്തിലും ഇടപെടില്ലെന്ന് വ്യക്തമാക്കിയ താലിബാൻ പക്ഷേ സൈനികമായി ഇടപെട്ടാൽ ഇന്ത്യയ്ക്ക് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് വ്യക്തമാക്കി ഖത്തറിലെ ദോഹയിൽ താലിബാനുമായി നിരവധി രാജ്യങ്ങൾ സമാധാന ചർച്ച നടത്തുകയാണ് ഇന്ത്യയും ഇതിൽ പങ്കാളിയാണെന്നാണ് വിവരം വെള്ളിയാഴ്ചയും ചർച്ചകൾ നടന്നു സമാധാന അഫ്ഗാൻ എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ചർച്ചകൾ വിദേശ സൈന്യം രാജ്യം വിടുകയും അമേരിക്ക നിയോഗിച്ച ഭരണകൂടം പുറത്താക്കപ്പെടുകയും വേണമെന്നാണ് താലിബാന്റെ നിലപാട് വാർത്താ ഏജൻസിയായ എ എൻ ഐ ആണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട താലിബാൻ നേതാവിന്റെ പ്രതികരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അഫ്ഗാനിലെ വിദേശ രാജ്യങ്ങളിലെ എംബസികളെയോ കാര്യാലയങ്ങളെയോ തങ്ങൾ തൊടില്ലെന്ന് താലിബാൻ നേതാവ് മുഹമ്മദ് സുഹൈൽ ഷഹീൻ വ്യക്തമാക്കി അനാവശ്യമായ ആശങ്ക വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അഫ്ഗാന്റെ മണ്ണ് വിദേശ രാജ്യങ്ങൾക്കെതിരെ ഒരു സംഘത്തെയും സഹായിക്കില്ല അയൽ അയൽരാജ്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരെ തങ്ങൾ വെറുതെ വിടില്ല അയൽ രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടൽ തങ്ങളുടെ നയമല്ല ഇക്കാര്യം നേരത്തെ പലതവണ വ്യക്തമാക്കിയതാണ് എംബസികളെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെയും തങ്ങൾ ആക്രമിക്കില്ലെന്നും താലിബാൻ വക്താവ് പറഞ്ഞു സൽമാ ഡാമിന് താലിബാൻ ഭീഷണി സൃഷ്ടിച്ചേക്കുമെന്ന വാർത്തകൾ നേരത്തെ വന്നിരുന്നു ഇന്ത്യ അഫ്ഗാൻ സൗഹൃദ അണക്കെട്ടെന്നാണ് സൽമാ ഡാം അറിയപ്പെടുന്നത് അഫ്ഗാനിലെ ഹെറാത്ത് പ്രവിശ്യയിലാണ് ഈ ഡാം രണ്ടായിരത്തി പതിനാറിൽ അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരുമിച്ചാണ് ഈ ഡാം ഉദ്ഘാടനം ചെയ്തത് അഫ്ഗാനിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ നഗരമാണ് ഹെറാത്ത് സിറ്റി ഈ നഗരം ഇപ്പോൾ താലിബാന്റെ നിയന്ത്രണത്തിലാണ് ഇതോടെയാണ് സൽമാ ഡാം തകർക്കുമോ എന്ന ആശങ്ക പറഞ്ഞത് വിദേശ നിർമ്മിതികളെയോ ഉദ്യോഗസ്ഥരെയോ തങ്ങൾ ആക്രമിക്കില്ലെന്ന് താലിബാൻ വക്താവ് പറയുന്നു എന്നാൽ സൈനികമായ ഇടപെടൽ കാര്യങ്ങൾ ഗുരുതരമാക്കുമെന്നും ഷഹീൻ പറഞ്ഞു സൈനികമായി ഇന്ത്യ അഫ്ഗാനിൽ ഇടപെട്ടാൽ ശക്തമായി തിരിച്ചടി നൽകും സൈനിക ഇടപെടൽ അവർക്ക് നന്നാകില്ല സൈനികമായി അഫ്ഗാനിലേക്ക് വന്ന മറ്റ് രാജ്യങ്ങളുടെ അവസ്ഥ ഇന്ത്യ കണ്ടുകാണും ഇതെല്ലാം തുറന്ന പുസ്തകമാണെന്നും താലിബാൻ വക്താവ് ഷഹീൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അഫ്ഗാനിൽ അധിനിവേശം നടത്തിയ സോവിയറ്റ് സൈന്യവും രണ്ടായിരത്തി ഒന്നിൽ വന്ന അമേരിക്കൻ സൈന്യവും ലക്ഷ്യം കാണാതെയാണ് അഫ്ഗാനിൽ നിന്ന് മടങ്ങിയത് സിഖ് വിശുദ്ധ പതാകയായ നിഷാൻ സാഹിബ് എടുത്തു തങ്ങൾക്ക് പങ്കില്ലെന്ന് താലിബാൻ നേതാവ് പറഞ്ഞു പങ്ക്തിയയിലെ ചംകാനിയിലുള്ള ഗുരുദ്വാരയിൽ നിന്നാണ് പതാക മാറ്റിയത് നേരത്തെ ഗുരുനാനാക്ക് സന്ദർശിച്ചിരുന്ന ഗുരുദ്വാരാണിത് സിഖ് സമുദായക്കാർ തന്നെയാണ് ആ പതാക മാറ്റിയതെന്നും തങ്ങൾക്കതിൽ പങ്കില്ലെന്നും താലിബാൻ നേതാവ് പറയുന്നു താലിബാൻ നേതാക്കൾ ഗുരുദ്വാര നിൽക്കുന്ന പ്രദേശം സന്ദർശിച്ചിരുന്നു അവിടെ പതാക അന്ന് കണ്ടിരുന്നു പതാക കണ്ടാൽ ആരെങ്കിലും തങ്ങളെ ആക്രമിക്കുമെന്നാണ് അവർ കരുതിയത് വീണ്ടും പതാക ഉയർത്തുമെന്ന നേതാക്കൾ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ഷഹീൻ പറഞ്ഞു പാകിസ്ഥാൻ്റെ സഹായം തങ്ങൾക്ക് കിട്ടുന്നുവെന്ന ആരോപണം താലിബാൻ വക്താവ് നിഷേധിക്കുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ